ഹരിയോ. ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലെ ഏകാദശ സ്കന്ധത്തിലെ 20 അധ്യായത്തിൽ ഉദ്ധവരുടെ ചോദ്യത്തിന് മറുപടിയായി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ലോകത്തിൽ മനുഷ്യന്റെ ശ്രേയസ്സിനായി 3 യോഗങ്ങൾ തന്നാൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ശ്രേയസ് എന്ന പദം കൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് മുക്തിയെയാണ്. എന്തെന്നാൽ ജനനവും മരണവും അതിനിടയിലുള്ള സുഖ ദുഃഖ ഭോഗങ്ങളും പിന്നീട് പുനർജനനവും എല്ലാ ജന്തുക്കൾക്കും ഒരുപോലെ വിധിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഈ ജനന മരണ ചക്രത്തിൽ നിന്നും ശാശ്വതമായ മോചനം നേടാനുള്ള അർഹത മനുഷ്യന് മാത്രമേയുള്ളൂ. അതുകൊണ്ട് മനുഷ്യന്റെ ശ്രേയസ് മുക്തിയിലാണ്. ഈ മുക്തി നേടണമെങ്കിൽ ജീവനും ബ്രഹ്മവും ഒന്നാണെന്ന ബോധം ഉദിക്കണം. ജീവ ബ്രഹ്മ ഐക്യം സംഭവിക്കണം. ഈ ഐക്യത്തെയാണ് യോഗം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് നേടാനുള്ള മാർഗത്തെയും യോഗമായി വിളിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഇവിടെ 3 യോഗങ്ങളുണ്ട്. മുക്തിക്ക് ഇതല്ലാതെ മറ്റൊരു ഉപായവും ഇല്ല. ഈ 3 യോഗങ്ങൾ ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം എന്നിവയാണ്. ഇതിൽ ആദ്യത്തെ യോഗം ജ്ഞാനയോഗമാണ്. ഈ ലോകത്തിലുള്ള എല്ലാ വ്യവഹാരങ്ങളും അസത്യവും അശാശ്വതവുമാണെന്ന് മനസ്സിലാക്കി അവയോടുള്ള സംഘത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ച് വിരക്തനായി ആര് കഴിയുന്നുവോ അവനാണ് ജ്ഞാനയോഗം. അവൻ ശാസ്ത്രാനുസന്ധാനത്തിലൂടെ മനസ്സിനെയും ബുദ്ധിയെയും തരണം ചെയ്ത് അതിനതീതമായി നിൽക്കുന്ന ബ്രഹ്മത്തെ, ആത്മാവിനെ സാക്ഷാത്കരിക്കണം. ഇതാണ് ജ്ഞാനയോഗം. എന്നാൽ ഈ ലോക വ്യവഹാരങ്ങൾ അസത്യവും അശാശ്വതവുമാണെന്ന വിചാരമില്ലാതെ അവയിൽ ആഗ്രഹങ്ങളോടുകൂടി ആര് വ്യവഹരിക്കുന്നുവോ അവനാണ് കർമ്മയോഗം. അവൻ എല്ലാ കർമ്മങ്ങളെയും, അതായത് സ്വധർമ്മത്തെ, സ്വഭാവജന്യമായ കർമ്മത്തെ ഭഗവത് അർപ്പണമായി അനുഷ്ഠിക്കണം. ഇങ്ങനെ ചെയ്താൽ അവനും ഈശ്വര സാക്ഷാത്കാരമുണ്ടാവും. ജീവനും ബ്രഹ്മവും ഒന്നാണെന്ന ബോധം അവനും ഉദിക്കും. അവന് മുക്തി സിദ്ധിക്കും. ഇതാണ് കർമ്മയോഗം. ഇത് രണ്ടുമില്ലാത്തവർ, അതായത് ലോകവ്യവഹാരത്തിൽ വിരക്തിയുമില്ല, ആസക്തിയുമില്ല, ലോകം അശാശ്വതമാണെന്നറിയാം, എന്നാൽ അത് ഉപേക്ഷിക്കാൻ സാധിക്കുന്നുമില്ല, ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഈശ്വര വിചാരം ആർക്കുണ്ടോ അവർക്കുള്ളതാണ് ഭക്തിയോഗം. അതായത് ഈശ്വരന്റെ കഥയെ ശ്രവിക്കുക, ഈശ്വരന്റെ നാമത്തെ ജപിക്കുക, ഈശ്വരന്റെ രൂപത്തെ ധ്യാനിക്കുക, ഈശ്വരന്റെ ധാമങ്ങളെ സന്ദർശിക്കുക തുടങ്ങിയ വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അവരവരുടെ മനസ്സിനെ പരിശുദ്ധമാക്കി മനസ്സിനും ബുദ്ധിക്കും അതീതമായ പൊരുളാണ് ഈശ്വരനെന്ന് നേരിട്ട് അനുഭവിച്ചറിയുന്നു. ഇതാണ് ഭക്തിയോഗം. ഇങ്ങനെ മനുഷ്യർക്ക് 3 യോഗങ്ങൾ: പൂർണ്ണ വിരക്തരായവർക്ക് ജ്ഞാനയോഗം, പൂർണ്ണ ആസക്തിയുള്ളവർക്ക് കർമ്മയോഗം, വിരക്തിയും ആസക്തിയുടെയും നടുവിൽ നിൽക്കുന്ന സാധാരണക്കാരായ, അതായത് ലോകത്തെ ഉപേക്ഷിക്കാനും പറ്റുന്നില്ല, പൂർണ്ണമായി സ്വീകരിക്കാനും പറ്റുന്നില്ല, എന്നാൽ ഈശ്വര വിചാരവുമുണ്ട്, ഇങ്ങനെയുള്ള സാധാരണക്കാർക്കായി ഭക്തിയോഗവും. നമ്മൾ ഇതിൽ ഏത് തലത്തിൽ നിൽക്കുന്നുവെന്ന് സ്വയം നിരീക്ഷിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള യോഗത്തെ നമ്മൾ സ്വീകരിക്കണം എന്നു സാരം. ഹരിയോ.